ഹലോ എല്ലാവർക്കും നമസ്കാരം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പലപ്പോഴും നമ്മൾ തലേ ദിവസം അരി കുതിർത്ത് വയ്ക്കാൻ മറന്നു പോകാറുണ്ടല്ലേ. അങ്ങനെ അരി കുതിർത്ത് വയ്ക്കാൻ മറന്നു പോകുന്നവർക്ക് അരി കുതിർക്കാതെയും അരി അരയ്ക്കാതെയും മാവ് പൊളിപ്പിച്ച് അപ്പം ചുട്ടെടുക്കാൻ സമയമില്ലാത്തവർക്കും വേണ്ടിയിട്ട് 10-15 മിനിറ്റ് കൊണ്ട് മാവ് പൊളിപ്പിച്ചെടുത്ത് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഇൻസ്റ്റന്റ് റവ അപ്പത്തിന്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ പഞ്ഞിപ്പോലെ സോഫ്റ്റായ ഇൻസ്റ്റന്റ് പിങ്ക് റവ അപ്പം തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അപ്പത്തിന് വേണ്ട മാവൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ റവ ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ഉപ്പുമാവൊക്കെ തയ്യാറാക്കുന്ന സൂചി റവയാണ് എടുത്തിരിക്കുന്നത്. റവ വറുത്തതോ വറുക്കാത്തതോ നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു അളവ് കപ്പ് ഇല്ലെങ്കിൽ ഇതിനു പകരമായിട്ട് ഒരു ഗ്ലാസ്സിൽ റവ അളന്നെടുത്താലും മതി. അങ്ങനെ ഗ്ലാസ്സിൽ റവ അളന്നെടുക്കുമ്പോൾ വെള്ളവും അതേ ഗ്ലാസ്സിൽ അളന്ന് ചേർക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ മൈദയും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ചേർക്കുന്നത് അപ്പത്തിന് മധുരത്തിന് വേണ്ടിയിട്ടല്ല, മാവ് പെട്ടെന്ന് തന്നെ ഒന്ന് പൊളിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതിയാവും. ഇതിലേക്ക് നമുക്ക് മാവിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ 15 മിനിറ്റ് കൊണ്ടാണ് മാവ് പൊളിപ്പിച്ചെടുക്കുന്നത്, അതുകൊണ്ട് ഇൻസ്റ്റന്റ് ഡ്രൈ ഈസ്റ്റ് തന്നെ ചേർക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് റവയ്ക്ക് 2 കപ്പ് അളവിൽ ഇളം ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചൂടുവെള്ളം ചേർത്താൽ മാത്രമേ ഈസ്റ്റ് പെട്ടെന്ന് തന്നെ ആക്ടീവായി കിട്ടുകയുള്ളൂ. 2 കപ്പ് വെള്ളവും ഇപ്പോൾ തന്നെ ചേർക്കണം എന്നില്ല, ഒരു 1/4 ഭാഗം ചേർത്തിട്ട് ബാക്കി അരച്ചതിന് ശേഷം ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്കിതൊരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുക്കുമ്പോൾ റവയുടെ തരികൾ ഒട്ടും തന്നെ ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ അരച്ചെടുത്ത മാവ് ഇതുപോലെ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മാവ് ഒന്ന് പൊളിച്ചു കിട്ടാനായിട്ട് ഒരു 15 മിനിറ്റ് ഇത് അനക്കാതെ ഒന്ന് മൂടി വെക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മാവ് പാകത്തിനൊന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട്. മാവ് ഒരുപാട് ലൂസ് ആവാതെ ഇതുപോലെ തിക്കായിരുന്നാൽ മാത്രമേ അപ്പം നല്ല സോഫ്റ്റായി കിട്ടുകയുള്ളൂ. ഇതിലേക്ക് നല്ലൊരു കളറിനായിട്ട് 2 ടേബിൾ സ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് തികച്ചും ഓപ്ഷണൽ ആണ്. ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കുമ്പോൾ അവരെയൊന്ന് സന്തോഷിപ്പിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാനായി തുടങ്ങാം. അപ്പം ചുട്ടെടുക്കാനായിട്ട് ഇതുപോലെ ഒരു നോൺ സ്റ്റിക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. നോൺ സ്റ്റിക്കിന്റെ പാത്രമായതുകൊണ്ട് ഓയിലൊന്നും തേച്ച് കൊടുക്കുന്നില്ല. പാത്രം നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് ഒരു തവി മാവ് നമുക്ക് ഇതിലേക്ക് കോരി ഒഴിക്കാം. ഇരുമ്പിന്റെ ചട്ടിയിലൊക്കെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ മാവ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കാനായിട്ട് മറക്കല്ലേ. മാവ് കോരി ഒഴിച്ചാൽ ഉടനെ തന്നെ ഇതുപോലെ ഹോൾസ് എല്ലാം വരുന്നത് നമുക്ക് കാണാം. ഹോൾസ് എല്ലാം വന്നതിന് ശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ ഇതാ നമ്മുടെ നല്ല സോഫ്റ്റായ റവ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി കൂടി ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അരി കുതിർക്കാതെയും അരി അരയ്ക്കാതെയും റവ ഉപയോഗിച്ച് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ അപ്പം നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം. ചേരുവകളെല്ലാം കറക്റ്റായി എടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് മാവ് തയ്യാറാക്കിയെടുത്ത് അപ്പം ചുട്ടെടുത്താൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയും. സാധാ ഒരു ചട്നിയോ അല്ലെങ്കിൽ ഏതൊരു കറിയുടെ കൂടെയും നമുക്കിത് കഴിക്കാം. ഇനിയിപ്പോൾ കറി ഒന്നും തന്നെ ഇല്ലെങ്കിലും ഒരു ചായയുടെ കൂടെ ഇത് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റന്റ് പിങ്ക് റവ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.